ഇന്നത്തെ എൻ്റെ റെസിപ്പി മഗ് കേക്കാണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് വിത്തൗട്ട് ഓവനിലും കൂടിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഒരു കപ്പിലോട്ട് നമുക്ക് 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ, അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പൊടിച്ചതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇത്ര മാത്രം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ ബട്ടറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കുക, കട്ടയൊന്നും കുത്താതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കണം. അതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് നോക്കാം. ഒരു 8 ടേബിൾ സ്പൂൺ പാലായിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് ചേർത്ത് നോക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തം 10 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഷുഗർ ഇടുമ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ. ഇതേ കണക്ക് വേണം ഇരിക്കാൻ. ഇതിനകത്ത് ഈ ഡയറി മിൽക്കാണ് ചേർക്കുന്നത് കേട്ടോ. ഡയറി മിൽക്കോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഞാൻ വേറൊരു മഗ്ഗിലും കൂടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലൊരു തട്ടും വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മിക്സ് ഇറക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഓണാക്കി ഇട്ടിട്ട്. നല്ല ചൂടാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ട് അടയ്ക്കണം കേട്ടോ. നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്താ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് ആയതാണ്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. എൻ്റെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ മക്കൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.